നമസ്കാരം. ദേശീയ വാർത്തകളുമായി വണിഇന്ത്യ മലയാളം. കേന്ദ്രമന്ത്രിസഭ പുനഃസംഘടനയ്ക്ക് സാധ്യത ഏറിയിരിക്കുകയാണ്. ധനമന്ത്രി നിർമ്മല സീതാരാമനെ മാറ്റിയേക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. ബാങ്കിന്റെ ചെയർമാൻ കെ വി കാമത്തിന്റെ പേരാണ് ധനമന്ത്രി സ്ഥാനത്തേക്ക് സജീവമാകുന്നത്. നന്ദൻ നീലേക്കിനി അതുപോലെ തന്നെ മോഹൻദാസ് പൈ തുടങ്ങിയവരുടെ പേരുകളും സജീവമായിട്ട് പരിഗണനയിലുണ്ട്. നിർമ്മല സീതാരാമനെ ധനമന്ത്രിയാക്കുക എന്നത് അരുൺ ജെയ്റ്റ്ലിയുടെ ഒരു നിർദ്ദേശമായിരുന്നു. ഈ ഒരു നിർദ്ദേശമായിരുന്നു മോദി ഒരു വർഷം മുമ്പ് സ്വീകരിച്ചത്. എന്നാൽ പല കാര്യങ്ങളിലും ലോക്ക്ഡൌണിന് പിന്നാലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഈ ഒരു കാലത്ത് രാജ്യത്തെ ഒരു സ്വയം പര്യാപ്തമാക്കാനുള്ള വമ്പൻ പദ്ധതികളാണ് ഇപ്പോൾ കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും സാമ്പത്തിക പരിഷ്കാരത്തിനുള്ള നിരവധി നിർദ്ദേശങ്ങൾ, നിയമ ഭേദഗതിയും എന്നിവയെല്ലാം ഇതിന് അനിവാര്യമാണ്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ സ്വീകരിക്കുക. എന്തായാലും വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ധനമന്ത്രി എന്ന നിലയിലുള്ള നിർമ്മല സീതാരാമന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം മുതൽ തന്നെ വലിയ വിമർശനം നേരിടേണ്ടി വന്നിരുന്നു. 2019 തുടക്കം മുതൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. ഇതിനിടയിലാണ് കോവിഡ് പ്രതിസന്ധി കൂടി ഉടലെടുത്തത്. ഈ സാഹചര്യത്തിൽ രാജ്യത്തെ സാമ്പത്തിക രംഗത്തെ കൈപിടിച്ചുയർത്തണമെങ്കിൽ വലിയ രീതിയിലുള്ള പരിഷ്കാര നടപടികൾ കൈക്കൊള്ളേണ്ടി വരും. അതിനായി നോർത്ത് ബ്ലോക്കിൽ മികച്ച ഒരു സാമ്പത്തിക വിദഗ്ധനെ തന്നെ അവരോധിക്കേണ്ടി വരികയും ചെയ്യും. ബ്രിക്സ് ബാങ്ക് ചെയർമാൻ കെ വി കാമത്തിന്റെ പേരാണ് പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത്. അദ്ദേഹം ഈ അടുത്ത് നടന്ന യോഗങ്ങളിലെല്ലാം പ്രധാനമന്ത്രിക്കൊപ്പം പങ്കെടുക്കുകയും ചെയ്തിരുന്നു. സാമ്പത്തികകാര്യ വിദഗ്ധനായ നന്ദൻ നീലേഖിനി, മോഹൻദാസ് പൈ എന്നിവരുടെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. അതേസമയം ധനമന്ത്രിയെ മാത്രമല്ല മറ്റു മന്ത്രിമാർക്കും സ്ഥാനചലനം ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. മന്ത്രിസഭയിൽ കാര്യശേഷിയില്ലാത്തവർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന ആക്ഷേപം ശക്തമാണ്. കോവിഡിന് ശേഷം സകല മേഖലയിലും വലിയ മാറ്റങ്ങൾ നടപ്പിലാക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രതിഭാശേഷിയുള്ളവരെ തന്നെ വിവിധ വകുപ്പുകളിൽ നിയമിക്കാനാണ് ആലോചന. റെയിൽവേ, കൃഷി, മാനവവിഭവശേഷി വകുപ്പ് എന്നീ മന്ത്രിമാരും മാറിയേക്കുമെന്നാണ് സൂചനകൾ. നിലവിലെ മന്ത്രിമാരെ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിയമിക്കുകയും ചെയ്യും. മുൻ കേന്ദ്രമന്ത്രി സുരേഷ് പ്രഭുവിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയേക്കും. കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയ ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് മന്ത്രിസ്ഥാനം ലഭിച്ചേക്കും. രാജ്യസഭാ സീറ്റും കേന്ദ്രമന്ത്രിസ്ഥാനവും വാഗ്ദാനം ചെയ്തിരുന്നു സിന്ധ്യയെ ബി ജെ പിയിലെത്തിച്ചത്. തമിഴ്നാട്ടിൽ നിന്ന് അണ്ണാ ഡി എം കെയ്ക്ക് ഒരു സഹമന്ത്രി പദവും ലഭിച്ചേക്കും. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇതുകൂടി മുന്നിൽ കണ്ടുള്ള നിയമനങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ബീഹാർ, കേരളം, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലാണ് ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. ജൂൺ അവസാനത്തോടുകൂടി തന്നെ രാജ്യസഭാ തെരഞ്ഞെടുപ്പുള്ള തീയതിയും പ്രഖ്യാപിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.